Hey guys, welcome back to my video. So, let's get to the video. This is going to be a family trip. I am with Shamil, Pinna, Itta, Ikka, Ummi, and Daniel. And we are going to see Ummi. Come, we are going to see Ummi. This is Shamil. Hi, Bara. Hi. Shindu, say hi. 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 Hello. Hey, every boy. Hi, hi Bara. Sigma Cody, Sigma Cody. So, this is a day one, guys. I'm going to go on the garden. Sherry, I'm going to breakfast. I'm going ഞങ്ങളുടെ ഊട്ടിയിലേക്കുള്ള ഫാമിലി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഇറ്റ്സ് എ കിഡിലും ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത പ്രഷ്യസ് ടൈം അല്ലേ. അതേപോലെ ഞങ്ങൾ അങ്ങോട്ട് അനക്കിയും കളിയാക്കിയൊക്കെ ഞങ്ങൾ ട്രിപ്പ് എന്തായാലും അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ റൂട്ട്, ഈ റൂട്ട് ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് ഊട്ടിയിലേക്കുള്ള. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? കൈ കുടിക്കാൻ പോവാ. അങ്ങനെ അവിടുന്ന് ഒരു കരിക്കൊക്കെ കുടിച്ച് നല്ല ഫ്രഷായി. കാരണം കരിക്കെന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ബെസ്റ്റ് ഫോർ ക്ഷീണം എന്നല്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് ഒരു കരിക്കൊക്കെ കുടിച്ച് ഞങ്ങളെ യാത്ര പിന്നെയും സ്റ്റാർട്ട് ചെയ്ത്. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഈ കരിക്കൊക്കെ കുടിച്ച് ഞങ്ങൾ കയറിയ ശേഷം ഞാൻ ബേസിക്കലി ബാക്കിൽ പോയി കിടന്ന് ഉറങ്ങിയാട്ടോ ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചധികം യാത്രാക്ഷീണം വരുമല്ലോ, അതുകൊണ്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പം ഇനി റിസോർട്ടിൽ കാണാവേ. സോ ഗൈസ്, നമ്മളിപ്പം ഊട്ടിയിലെത്തി. ഊട്ടിയിൽ നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ട്, റിസോർട്ട് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യൂട്ട് ആയിട്ടുള്ള കിഡിൽ റിസോർട്ട് ഗൈസ്. അപ്പം ഞാൻ കാണിച്ചു തരാവേ. അപ്പം ആ റിസോർട്ടിൻ്റെ പേരാണ് ഗ്രീൻ കാസ. സംഭവം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അന്ന് അവർ ഭയങ്കര സിമ്പിളായ എലഗൻ്റ് ആയിട്ടുള്ള എന്താ പറയുന്നത് അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ ആ ഇവിടെ നല്ലൊരു ഫീലും വ്യൂ ഒക്കെ ഉണ്ട് ഗൈസ്, കണ്ടോ? അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ അല്ല, അങ്ങോട്ട് നമുക്ക് പിന്നെ കൊണ്ട് കാണിച്ചു കൊടുക്കാം. ആദ്യമേ റൂം കാണിച്ചു തരാവേ. അവിടെ കുറേ ബെഡ്ഷീറ്റൊക്കെ വന്നിട്ട് ഗൈസ് ഇവിടെ തന്നെ കുറേ ഗിഫ്റ്റ് ഷോപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ തോന്നി ഓടി വന്ന് വാങ്ങിക്കാലോ. ഇതാണ് ഗൈസ് ഞങ്ങളെടുത്ത റിസോർട്ടിന്റെ ഫ്രണ്ട് മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് ഭയങ്കര വലിയ എന്താ വലിയ റൂം. ഇവിടെ എന്താ ക്യാരംസ് ഉണ്ട്, കളിക്കാൻ ക്യാരംസ് ഉണ്ട് ഗൈസ്, അത് കളിക്കാൻ ക്യാരംസ് ഉണ്ട്. ഇനി ഫസ്റ്റ് ഞാൻ ഞങ്ങളുടെ റൂം കാണിച്ചു. ഈ റൂമിന് വേണ്ടി ഞാനും സ്ലീപ്പറൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു അടി. ഈ റൂം ഭയങ്കര ചെറിയ കുഞ്ഞു റൂമാണ് ഗൈസ്. പക്ഷേ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ കണ്ട് ചിരുന്ന് ലിപ്പിയോ ഗൈസ്. ഈ റൂം അത്യാവശ്യം നല്ലതാ. കബോർഡൊക്കെ ഉണ്ട്, കബോർഡൊക്കെ ഉണ്ട്. പിന്നെ ബാത്റൂം അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളതാ. നല്ല സൂപ്പർ റൂമാണ് ഗൈസ്. അപ്പം നിങ്ങൾ ഗൈസ്, അപ്പം നമുക്ക് അടുത്ത സേഫർ കാര്യ ഷെൻഡിൻ്റെയും ബേബി ബോയുടെയും വലിയ റൂം കാണാം ഗൈസ്. ഇതാണ് അപ്പോഴത്തെ റൂം. സത്യം പറയാം ഗൈസ്, റൂം കിഡിൽ ഒരു രക്ഷയില്ല കേട്ടോ. സംഭവങ്ങൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കും, മൂന്നത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഭയങ്കര ക്യൂട്ടായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം എന്താ പറയുക, ഇവിടെ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട് ഗൈസ്. വ്യൂ ഒന്നും ഇല്ലെന്ന് പറയുന്നില്ല. ഇവിടെ പുറത്തേക്ക് അറിയാം കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട്, ഭയങ്കര പീസ്ഫുൾ ആണ് ഗൈസ്. പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പം ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ നമുക്ക് ബോർഡ് അടിക്കാൻ ക്യാരംസ് ഉണ്ട്, ഊഞ്ഞാലുണ്ട്. ആക്ച്വലി ഇത് ക്യാമ്പ് ഫയർ ഏരിയ, ഇവിടെ ക്യാമ്പ് ഫയർ നടത്തുന്ന തോന്നുന്നു. കാരണം ഇവിടെ കഴിയില്ല, അവർ നമ്മളടുത്ത് പറഞ്ഞു നമുക്ക് രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തരാന്ന്. അപ്പോൾ നമുക്ക് ഈ ക്യാമ്പ് ഫയർ ഇരിക്കാൻ പറ്റും ഗൈസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമ്മുടെ സ്വന്തം ഫെമിലിയ ഫെമിലിയ റൂം കാണിച്ചു ഗൈസ്. നമ്മുടെ കൂടെ ഉമ്മിയും അനിയനും വന്നു, എൻ്റെ ഉമ്മിയും സിഗ്മ അനിയനും വന്നിട്ടുണ്ട് ഗൈസ്. വീഡിയോ കണ്ടാണല്ലോ. നമ്മളിത് കാണിക്കും. ഹായ്, അടുത്തത് ഞങ്ങൾ ഫെമിലിയ ടീമാണ് ഗൈസ്. കം ഓൺ, ദിസ് ഈസ് ഞങ്ങൾ ഫെമിലിയ.
ഗൈസ് ഞാനും റൂമിന് വേണ്ടി അടി ഉണ്ടാക്കിയ ആളെയാ. സിഗ്മ അനിയൻ സിഗ്മ അല്ല സൈക്കോ സിഗ്മ കോഴി സിഗ്മ കോഴി എമി അത് ആരെമിയത് എമി സിഗ്മ കോഴി ഇവിടെ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ആ വ്യൂ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ നിറയാ നമ്മുടെ ഫ്രണ്ടിൽ ഇഫ് ഇൻ കേസ് നമുക്ക് പെട്ടെന്ന് പോയി കാറിൽ കയറണമെങ്കിൽ ഇതിലെ കൂടെ സാധനങ്ങൾ പോയി കാറിൽ കയറാം. കാർ അവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഫ്രണ്ട് സീറ്റ് ഇങ്ങോട്ട് കാണിച്ചേ. സിഗ്മ അനിയൻ്റെ ഫ്രണ്ട് സീറ്റ് ഭയങ്കര ഇഷ്ടം. അവന് വേണമെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ ഓടിപ്പോയി കാറിൻ്റെ ഫ്രണ്ട് സീറ്റ് ഇരിക്കാം. അപ്പം പിന്നെ ഫ്രണ്ടിൽ കുറേ സംഭവങ്ങൾ കാണിക്കാണ്ട് അതൊക്കെ ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം. ബിക്കോസ് അവിടെ ഇപ്പോൾ അവർ ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടേക്കോ. അപ്പം റൂം ടൂർ കഴിഞ്ഞ കേസ് ഞങ്ങളൊന്ന് ഫ്രഷപ്പ് ആയിരുന്നു പുറത്ത് പോകുമ്പോൾ ഇറ്റ് ഈസ് എ ഡേ ടു. ഞങ്ങളുടെ ഡേ ടു ഇങ്ങനെ എത്തിയിക്കോ. ഞങ്ങൾ ഡേ വണ്ണിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ഫ്രഷപ്പൊക്കെ ആയി നേരെ അടുത്തുള്ള രണ്ട് മൂന്ന് സ്പോട്ടിലൊക്കെ പോയി ചായ ഒടിച്ചു വന്നു. പിന്നെ വന്ന് നേരെ കിടന്ന് ഉറങ്ങി. ദേ ഉറക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പം ഇവിടെ ഊഞ്ഞാലും ആടിയ ഇവനിരിപ്പുണ്ടായിരുന്നു. എപ്പോൾ എഴുന്നേറ്റ് ഇവിടെ വന്നിരുന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ആൻഡ് ബൈ ദ ബൈ ഈ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അവിടുത്തെ ക്ലൈമറ്റ് എന്തായിരിക്കും. നല്ല കിടിലും തണുപ്പായിരുന്നു കേട്ടോ. ഒരക്ഷരത് തണുപ്പായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. പിന്നെ ഇവിടെ കാടും പടലും ഒക്കെ പിടിച്ചെടുക്കുന്നൊരു സ്പോട്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒന്നുമില്ല, പക്ഷെ ഇങ്ങനെ ദൂരേക്ക് നോക്കുമ്പോൾ നല്ല കിടിലും വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഉള്ളു കാണിച്ചു തരാം കേട്ടോ ഞാൻ. റിസോർട്ടൊക്കെ കണ്ടില്ലേ, നല്ല കിടിലും റിസോർട്ടല്ലേ, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള റിസോർട്ടല്ലേ. അപ്പോൾ ഫാമിലി ഒക്കെ വന്ന് താമസിക്കാൻ പറ്റിയ റിസോർട്ടാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.